സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാ. കഴിഞ്ഞ ദിവസം ശ്രീമദ് ഭഗവത്ഗീതയിലെ 26-ാമത്തെ ശ്ലോകം വരെ, കർമ്മയോഗം എന്ന 3-ാം അധ്യായത്തിലെ 26-ാമത്തെ ശ്ലോകം വരെയാണല്ലോ നമ്മൾ കണ്ടത്. ഇവിടെ വീണ്ടും ഭഗവാൻ പറയുകയാണ്, പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ എന്ന്. ഈ ലോകത്തിൽ എല്ലാ ജീവരാശികളും അവരുടേതായ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് സത്വം രജസ് തമസ് എന്ന് പറയുന്നതായ 3 ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന്. ജീവൻ കാലത്തിനനുസരിച്ചിട്ട് ഗുണസംബന്ധമായിട്ട് കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരു നിമിഷം പോലും ആ കർമ്മത്തിൽ നിന്ന് അവന് വിട്ടുനിൽക്കാൻ സാധിക്കുകയില്ല എന്നതാണ് പരമാർത്ഥം. ഇത്തരത്തിൽ കർമ്മത്തെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അഹങ്കാര വിമൂഢാത്മാ, അഹം കർത്ത എന്നുള്ള തരത്തിൽ ഞാൻ ചെയ്യുന്നവനാണ്, ഞാൻ അറിവുള്ളവനാണ്, എൻ്റെ അറിവിനനുസരിച്ചിട്ടാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അതിൽ നിന്നാണ് ഈ ഫലരൂപതയെല്ലാം എനിക്ക് സമ്പാദിക്കാൻ കഴിയുന്നത് എന്ന തരത്തിൽ വിചാരിക്കുന്നതോടുകൂടി അവൻ ആ മൂഢാവസ്ഥയിൽ സത്വം രജസ് തമസ് എന്ന് പറയുന്നതായ ഗുണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു ഫലരൂപതയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നവനായിട്ട് തീരുന്നു, മൂഢാവസ്ഥയെ പ്രാപിച്ചവനായിട്ട് തീരുന്നു. ഞാൻ അതോടുകൂടി കർത്താഹമിതി മന്യതേ, ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ് എന്ന് വിചാരിക്കുന്നവനായിട്ട് തീരുന്നു. അതോടുകൂടി ആ പരമാർത്ഥ ദശയെ അവൻ വിസ്മരിക്കുകയാണ് പരമാർത്ഥത്തിൽ ചെയ്യുന്നത്. ആ വിസ്മരണം കൊണ്ടിട്ട് അവൻ കർമ്മകലാപവുമായിട്ട് ബന്ധപ്പെട്ടവനായിട്ട് തീരുകയാണ് സാമാന്യന് ഉണ്ടാവുന്നതെന്ന്. അപ്പം അതുകൊണ്ട് ആ ബദ്ധാവസ്ഥയിൽ നിന്നും ജീവനെ മുഖതാവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കർമ്മണ കർമ്മനിർഹാരഹ, കർമ്മത്തെ ചെയ്യാനായിട്ട് വാസ്തവത്തിൽ പറയുന്നത്. ഇപ്പം യുദ്ധമാണെങ്കിലും ആ യുദ്ധത്തിലൂടെ ശത്രുഭേദനത്തെ ചെയ്തുകൊണ്ട് ആ വിജയം വരിക്കാനുള്ളതായ സന്ദർഭമാണ് അവിടെ ഉണ്ടാവുന്നതെന്ന്. അനന്ത സാധ്യതകളിലേക്ക് സഞ്ചരിക്കാനുള്ളതായ ആത്മചേതസ്സാണ് തൻ്റെ ഉള്ളിലുള്ളത് എന്നും, ആ ആത്മചേതസ്സിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ സാർത്ഥകമാക്കി തീർക്കാനാണ് താൻ ഈ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത് എന്നും ഉള്ളതായ ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ടാണ് കർമ്മമണ്ഡലത്തിൽ ഒരുവൻ വ്യവഹരിക്കുന്നത് എങ്കിൽ ആ കർമ്മം അവനെ ഒരിക്കലും ബാധിക്കുന്നതായിട്ട് തീരുകയില്ല. ആത്മസംശുദ്ധിക്ക് വേണ്ടിയിട്ട്, ജീവാത്മ പരമാത്മയോഹോ ഐക്യത്തിന് വേണ്ടിയിട്ട് അത് കാരണമായിട്ട് തീരുകയുള്ളൂ എന്ന്. അതല്ലെങ്കിലോ അത് ബദ്ധമായിട്ട് തീരും. ആ കർമ്മബദ്ധനായിട്ടാണല്ലോ കുചേലബ്രാഹ്മണനാണെങ്കിലും ആ ദാരിദ്ര്യമുള്ളതായ ജീവിതത്തെ നയിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണെങ്കിലും ആ തൻ്റെ സതീർഥ്യനായിരിക്കുന്ന ആ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളതായ പരിപാക അവസ്ഥയോടുകൂടിയിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഒരു വിലയുമില്ല എന്ന് നമ്മൾ കൽപ്പിക്കുന്നതായി ഒരുപടി അവലുമായിട്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതായി നമുക്ക് കാണാൻ കഴിയുക. ആ മന്ത്രഭൂതമായ സംശുദ്ധമായിരിക്കുന്ന ഭാവനാപൂർണമായിരിക്കുന്ന അവസ്ഥയോട് കൂടിയിട്ടാണ് ആ ബ്രാഹ്മണൻ ഭഗവാന്റെ ദർശനത്തെ കാംക്ഷിക്കുകയും അത് സാധൂകരിക്കുകയും ചെയ്യുന്നത്. അതോടുകൂടിയിട്ട് അവൻ്റെ കയ്യിലുള്ളതായ ദ്രവ്യോന്നമയമായ ഭവനാസംശുദ്ധമായിരിക്കുന്ന അവലിനെ സ്വീകരിക്കുന്നതോടുകൂടി സർവൈശ്വര്യപതിയായിരിക്കുന്ന ഭഗവാൻ സർവവിധമായ ഐശ്വര്യത്തെയും ആ ബ്രാഹ്മണന് കൊടുത്ത് ആ കർമ്മബന്ധത്തിൽ നിന്നും നിർമുക്തനാക്കുന്ന അവസ്ഥ നമുക്ക് പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണെന്ന്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഭഗവാൻ പറയും, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിപഹൃതം അശ്നാമി പ്രയതാത്മനഹ എന്ന്. എന്ത് വസ്തുവാണെങ്കിലും തരുന്നതായിരിക്കുന്ന ഭാവനാ സംശുദ്ധി അനുസരിച്ചിട്ട് ഞാൻ അതിനെ സ്വീകരിക്കുകയും ആ വ്യക്തി ആ ദാനധർമ്മം കൊണ്ടിട്ട് ഞാൻ സംശോധനം ചെയ്യുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന, അതല്ലാതെ ലോകത്തിൽ വിലയുണ്ട് എന്ന് വിചാരിക്കുന്നതായ സന്ദർഭങ്ങൾ അഹംബുദ്ധിയോട് കൂടിയിട്ടാണ് നമ്മൾ ഭഗവാനെ സമർപ്പിക്കുന്നത് എങ്കിൽ ഭഗവാൻ അതിനെ തിരിഞ്ഞു നോക്കുക പോലുമില്ല,
അവൻ്റേതായ ഭാവസംശുദ്ധി എന്നും ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് ഭഗവാന്റെ മുൻപിൽ നിൽക്കുക എന്നും ഇവിടം കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് കർമ്മങ്ങളെ ചെയ്യുന്ന സമയത്ത് ആ ശരിയായ ഭാവനയോട് കൂടിയിട്ട് ശ്രദ്ധയാധേയം, അശ്രദ്ധയാ അധേയം, ഭിയാധേയം, സംവിധാധേയം എന്നുള്ള തരത്തിൽ സംവിത് സ്വരൂപനായിരിക്കുന്ന ഭഗവാന് തന്നെയാണ് താനിത് സമർപ്പിക്കുന്നത് എന്നുള്ള തരത്തിലാണ് ആ ഒരു യജ്ഞം അല്ലെങ്കിൽ കർമ്മം അല്ലെങ്കിൽ ദാനധർമ്മം നിർവഹിക്കുന്നത് എങ്കിൽ ആ മൗഢ്യമുള്ളതായ ആ ജീവന് പരമമായിരിക്കുന്ന കേവലാവസ്ഥയിലേക്ക് ആത്മസത്തയിലേക്ക് സംയോജിപ്പിക്കാൻ കഴിയും. അങ്ങനെ കർമ്മത്തെ കർമ്മയോഗമായിട്ട് നിർവഹിക്കണമെന്ന് അർജുനോട് ഭഗവാൻ ഇവിടെ ബോധിപ്പിക്കുന്നു. അതുപോലെ തത്വവിത്ത് മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വ ന സജ്ജതേ. തത്വവിത്തായിരിക്കുന്ന ഒരാൾ, ബുദ്ധി സംയോഗം സംഭവിച്ചതായിരിക്കുന്ന ഒരാൾ, ആത്മനിഷ്ഠമായിരിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലയോ മഹാബാഹോ ആയിരിക്കുന്ന അർജുന, ആ കർമ്മങ്ങളുടേതായ ഗുണരൂപത ഗുണാഗുണേഷു വർത്തന്ത അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്നതാണ് എന്നുള്ള തരത്തിൽ ന സജ്ജതേ, ആ സംസർഗം അല്ലെങ്കിൽ ആ സജ്ജതേ, ആ ഒരു ബന്ധം അല്ലെങ്കിൽ ഒട്ടരില്ലാതെ കണ്ട് അവൻ നിർവഹിക്കുന്നവനായിട്ട് തീരുകയും ചെയ്യുന്ന. ഇപ്പം ചക്കയൊക്കെ മുറിക്കുന്ന സമയത്ത് കയ്യിൽ കറ പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ എണ്ണയും ഒക്കെ പുരട്ടിയതിന് ശേഷം ഏത് തരത്തിലാണോ അത് നിർവഹിക്കുന്നത്, അതിനുശേഷം അതിൻ്റെ ഫലരൂപതയെ ഏതു വിധത്തിലാണോ അനുഭവിക്കുന്നത്, അതുപോലെ കർമ്മങ്ങൾ ഓരോന്നും നിർവഹിക്കുന്ന സമയത്തും ആ കർമ്മത്തിനുള്ളതായ പൂർണ്ണ നിർഹാരം വിട്ടുനിൽക്കലാണ്, അതിൻ്റെ ഫലരൂപതയെ വേണ്ടും വണ്ണം ആസ്വദിക്കുകയാണ് തത്വവിത്തായിരിക്കുന്ന ആത്മജ്ഞാനിയായിരിക്കുന്ന ഒരാൾ തൻ്റെ കർമ്മങ്ങളെ കൊണ്ടിട്ട് നിർവഹിക്കുന്നത്. അതുതന്നെയാണ് ഈ അവസരത്തിലും നീ നിർവഹിക്കേണ്ടത് എന്ന് ഭഗവാൻ അർജുനനെ ഉദ്ബോധിപ്പിക്കുകയാണ് ഈ ഒരവസരത്തിലും ഇവിടെ ചെയ്യുന്നത്. ബാക്കി ഭാഗം അടുത്ത ദിവസമാകാം. ഹരി ഓം. ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ഉടനടി ലഭിക്കുവാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.